അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എഗ് റോസ്റ്റ് ആണ്. ഈ എഗ് റോസ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പത്തിനൊന്നും കൂട്ടി കഴിക്കണമല്ല, നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുന്നതാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ചെറിയുള്ളി ഒരു 5 എണ്ണം വല്ലതും എടുക്കുക. ഇനി അതില്ലെങ്കിൽ ചെറിയ വലിയുള്ളി എടുത്താലും മതി. എന്നിട്ട് അതിലേക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച്. പിന്നെ അതൊന്ന് ചതച്ചെടുക്കാം, ഒരുപാട് അരയണ്ട. ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുക് പൊട്ടിക്കാം, എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ചെറിയുള്ളിയും പച്ചമുളകും മിക്സും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റാം. ഒരു ലോ ഫ്ലെയിമിലെല്ലാം വെച്ചാൽ മതി, പെട്ടെന്ന് അടിപൊളിക്കും. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ മിക്സിൻ്റെ ജാറിലേക്ക് കല്ലുപ്പും മുളക് പൊടി ഒരു സ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂണോ 2 സ്പൂണോ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിക്കുക. അപ്പോൾ ഇതുപോലെ പേസ്റ്റ് പോലെയായി വരും. അപ്പോൾ ഇതുപോലെ തിക്ക് പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വഴറ്റാൻ വെച്ചേക്ക് ഈ പേസ്റ്റും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റാൻ വയ്ക്കാം. നമ്മൾ ചെറിയൊരു കഷ്ണം തക്കാളി എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായി അരക്കണ്ട, ഇതുപോലെ ഒന്ന് ഫ്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ വഴറ്റാൻ വെച്ചേക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളിയും ചേർത്തിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റാൻ വെക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ 1/2 സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴണ്ടി വരുമ്പോൾ ഒന്ന് സോഫ്റ്റായി വരാനാണ്. എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇതെല്ലാം ചെയ്യേണ്ടത്, ഒരുപാട് ഫുൾ ഫ്ലെയിമിലൊന്നും വെച്ച് ചെയ്യരുത്. എന്നിട്ട് ഇത് വഴണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ മുട്ട വേവിച്ചത് ഇതുപോലെ നടുവായി മുറിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കമിഴ്ത്തി ഈ മസാലയ്ക്ക് വെച്ച് കൊടുക്കാം. മസാലയ്ക്ക് വെച്ചിട്ട് പറ്റ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ ഇത് അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കെല്ലാം ഒന്ന് തുറന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കണം. ഇടയ്ക്കൊന്ന് മസാലയെല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. എന്നിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പറഞ്ഞാൽ ഈ എഗ് റോസ്റ്റ് റെഡിയായി. അപ്പോൾ ഇത് നല്ല ചോറിൻ്റെ എല്ലാം ഒപ്പം, നല്ല കറിയെല്ലാം ഒഴിച്ച് അല്ലെങ്കിൽ സംഭാരം, ഇതിൻ്റെ എല്ലാം ഒപ്പം കഞ്ഞിക്കായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളിതെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ കനലിലെല്ലാം വെച്ചിട്ട് മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളി ടേസ്റ്റ് വെച്ച്, അതുപോലെ ഇത് അരക്കണതെല്ലാം നിങ്ങൾ അമ്മിയിലെല്ലാം വെച്ച് അരച്ചുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കേണ്ട ശരിയായ രീതി പറഞ്ഞാൽ ആ ഉണ്ടാക്കിയ പാനിക്ക് നമ്മൾ ചോറിട്ട് കുഴച്ചിട്ട് വേണം അത് കഴിക്കാൻ. അപ്പോഴാണ് അതിൻ്റെ ശരിക്കത്തെ ടേസ്റ്റ് അറിയുക. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു.